ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേയായി. ഇന്നൊരു ഡാമി ലൈഫാണ് കേട്ടോ. അപ്പോൾ ഉമ്മമാരെല്ലാം പോയിട്ട് ഉള്ള ഒരു ദിവസത്തെ വ്ളോഗ് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് തന്നെ കുറേ നാളായി, ഒരു മാസത്തിന് മുകളിലായി കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ മുതൽ ഉച്ചവരെ ഉള്ള വ്ളോഗേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഫോണും പിന്നെ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ നോഫിൽ കാക്ക് ഞാൻ ചായയും അതുപോലെ തന്നെ തലേന്ന് കേക്കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടു കൊടുത്തിട്ട് ഇത് രാവിലെ എണീക്കാത്ത പതിവാട്ടോ. നോഫിൽക്ക് അധികം രാവിലെ എണീക്കലില്ല. ഒരു 12:30 മണിയൊക്കെ 100 പങ്ക് കൊടുത്താലേ എണീക്കലുള്ളൂ. പക്ഷേ ഇന്ന് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ എണീച്ചതാണ്. അതുപോലെ തന്നെ പിള്ളേരെയും കൂടി എണീപ്പിക്കാൻ ശ്രമിച്ചിട്ട് രണ്ടാൾ എണീച്ചിട്ടുണ്ട്. ഒരാൾ എന്താ പറയുക, നിറങ്ങളെ മൂളലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ചായ കുടിച്ചിട്ട് ഇനിയും പണിക്ക് പോയിട്ടില്ല കേട്ടോ. പോയിട്ടില്ല, ഫോണോട് കുത്തി കളിച്ചിരുന്നു. പിന്നെ എല്ലാവരും മൂന്നാളെ എണീപ്പിച്ച് മേവി കുറച്ച് മേവിക്ക് മേവിൻ്റെതായ സമയമുണ്ട്. ആ സമയം എണീച്ചിട്ടില്ല, എണീച്ചിരുന്നെങ്കിൽ ഓൾ എണീപ്പിച്ചിട്ടെങ്കിൽ പിന്നെ കരച്ചിലും പിടിച്ചില്ല കേട്ടോ. അപ്പം ഈ ഒരു സമയം ഓളെ ഇഷ്ടത്തിന് എണീച്ച് ഉള്ളൊരു വീഡിയോ കേട്ടോ. ഇതിന് മുന്നേ എണീച്ചിട്ട് കരച്ചിലൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി ഉറക്കിയിട്ടൊക്കെ വീണ്ടും എണീച്ച കേട്ടോ. പിന്നെ ഉപ്പി മോനും കളിയെല്ലാം ഇവർ നോഫിൾക്ക് എണീച്ചിട്ടെങ്കിൽ പിള്ളേർ എന്തായാലും എണീപ്പിക്കും. അത് എത്ര വൈകിയാലും എത്ര രാവിലെ ആണെങ്കിലും എണീപ്പിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിനി, അല്ലെങ്കിൽ 100 പങ്കിന് എണീക്കുന്ന ആൾ കുറച്ച് നേരത്തെ ഒരു എണീച്ചിട്ടുണ്ടായിനി. അപ്പോൾ തന്നെ നെച്ചു പലയൊക്കെ തേച്ച് വന്ന് നെച്ചുവിന് ചോക്കോസ് കൊടുത്തിട്ടോ. പാലിൽ ചോക്കോസ് ഇട്ടിട്ടാകാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് അധികം നമ്മൾ കഴിക്കാറില്ല, കാരണം ഈ 12:30 മണിക്കൊക്കെയാണ് അവരൊക്കെ എണീക്കുക. 12:30 മണിയെല്ലാം എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഡയറക്റ്റ് അപ്പോഴത്തേക്ക് ഞാൻ ചോറിലാക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ചോറ് അങ്ങനെ കഴിക്കുക ചെയ്യാം. പിന്നെ ഇന്ന് നേരത്തെ എണീച്ചുകൊണ്ട് എല്ലാവരും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തലേന്ന് ആക്കിയ കേക്കപ്പ് ഉണ്ടായതുകൊണ്ട് കേക്കപ്പും പിന്നെ തലേന്ന് നമ്മൾ കാരമൽ ഫ്ലാനില്ല അതും ഉണ്ടാക്കിയിട്ടുണ്ടായി, പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അത് ബാക്കിയുണ്ടായത് ഞാൻ വെറുതെ കളയണ്ടല്ല എന്ന് വിചാരിച്ച്, എല്ലാവരും തിന്നതിൻ്റെ ബാക്കിയാണ് അപ്പോൾ കളയണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും അതും പിന്നെ 2-3 കേക്കപ്പ് എടുത്തിട്ട് തിന്നിട്ടാണ്. വെച്ച് പിന്നെ ചോക്കോസൊക്കെ കഴിച്ചതിന് ശേഷം നാട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറി കേട്ടോ ഇന്ന് വെക്കുന്നത് ഉച്ചക്കത്തേക്കും. അങ്ങനെ ചിക്കന് ഫ്രീസറിനടുത്ത് അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മേവി ഞാനല്ലേ മേവി എണീച്ച് മേവിൻ്റെ ഒരു ഹാലിൽ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്ക് ചോക്കോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടുള്ള വെറും പാലാട്ട കുടിച്ചത്. അതിനുശേഷം ഞാൻ എന്താ പറയുക, ചോറിന് അരിയിടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് മേവി പാലൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ കുടിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ അരി വരെ കഴുകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര കൈ ഇങ്ങനെ ഭയങ്കര പൊള്ളലാണ്. അപ്പോൾ എങ്ങനെയല്ലോ ഈ ചൂടുവെള്ളത്തിൽ കൈ കഴുകിയിട്ടെടുക്കും, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. കിച്ചണിലൊന്നും തീരെ കയറാങ്കില്ല, കിച്ചണിൽ എ സി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പം ഈ അരിയൊക്കെ എങ്ങനെയല്ലോ കഴുകിയിട്ട് ഞാനിപ്പോൾ ഇടുന്നുണ്ട്. പിന്നെ ചോറ് വെക്കാൻ വേണ്ടി മാത്രം പൈപ്പിലെ വെള്ളം കേട്ടോ യൂസ് ചെയ്യല്. നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ അതിങ്ങനെ ഡയറക്റ്റ് അങ്ങനെ അരി അങ്ങയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത്. അപ്പം ചോറ് അവിടെ നിന്ന് ആകുന്ന സമയം എന്താ പറയുക, ഹെമിനി കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇപ്പോഴത്തെ കളിച്ചിട്ടെല്ലാം. അപ്പം ഹെമിനെ നേഷു എടുത്തിട്ട് ഉറക്കി കൊടുക്കട്ടെ ചെയ്യുന്നത്. എന്താ പറയുക, സെക്കൻഡ് മദർ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നെഷുവിൻ്റെ അവസ്ഥ. ഉമ്മയെല്ലാം പോയതിന് ശേഷം നെഷുവേന്ന് എന്താ പറയുക, ഹെമിനെ നോക്കലും പിടിക്കലൊക്കെ. അപ്പോൾ ഞാൻ എണീച്ച ഉടനെ കുറച്ച് അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉച്ചയാകുമ്പോഴേക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിനി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിൽ നല്ല പൊട്ടക്കെന്ന് പറയാം നട്ടപ്പൊരിയുന്ന വെയിലുണ്ട് തന്നെ പറയാം, ആ വെയിലെ തന്നെ കൊണ്ടുപോയിട്ട് വേഗം ഇട്ടും. കുറച്ചും കൂടി ഇങ്ങനെ കരിഞ്ഞ് പണ്ടാരം അടങ്ങുമായിരുന്നു. പിന്നെ ഇതാ നമ്മളെ ഈത്തപ്പായത്തിൻ്റെ മരം, ഇതാ ഈത്തപ്പായൊക്കെ നല്ലോണം കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, പെർത്തിട്ടില്ല എന്നാലും നല്ലപോലെ ഇങ്ങനെ വലുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വേണ്ടിയിട്ട് എടുത്തേട്ടാ. അപ്പം ഇവിടെ വന്നിട്ട് ഈത്തപ്പഴത്തിൻ്റെ പൂക്കല് മുതൽ ഇപ്പോൾ ഈ കായ വരാമെന്നൊക്കെ കണ്ടട്ടെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു മരം ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ഇടങ്ങാറാണ്, യൂസ്ഫുള്ളും ആണ്. ചെറിയ ചെറിയ സാധനങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ ഈ ഈത്തപ്പഴ മരത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ എന്തെങ്കിലും നമ്മളിങ്ങനെ ആറിയിടാനെല്ലാം പോകുന്ന സമയം കയ്യിലെല്ലാം മുള്ളെല്ലാം കയറും, അതൊരു വല്ലാത്ത ഇടങ്ങാറാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമ്മൾ ചോറ് റെഡി ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ചോറാകും, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ഉമ്മാരെല്ലാം സമയം എല്ലാം എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒന്നും നോക്കേണ്ടിയൊന്നും പറ്റില്ല. അവരും എന്തെങ്കിലും പണി ചെയ്യും, നമുക്ക് നമ്മൾ എന്തെങ്കിലും പണി അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ എല്ലാവരും പോയതിന് ശേഷം രണ്ട് മൂന്ന് മാസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പണിയൊക്കെ നാട്ടിലെ പോലെ തന്നെ നമ്മൾ എന്താ പറയുക, അടിക്കൽ തുടക്കൽ വാറില് അങ്ങനത്തെ മാത്രമേ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. കുക്കിങ്ങൊക്കെ അവർ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും പോയപ്പോൾ വീണ്ടും
പണ്ട് പറഞ്ഞ പോലെ തന്നെ ആയി. എല്ലാ പണിയും ഒറ്റയ്ക്ക് തന്നെ എടുക്കണം. പിന്നെ ഹെമ്മിനും കൂടി ഉണ്ടായതുകൊണ്ട് എല്ലാം നമുക്ക് കൃത്യസമയത്ത് തന്നെ എടുക്കാൻ വേണ്ടി പറ്റൂല. എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ എടുക്കായിരിക്കും, ഹെമ്മിന് കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇപ്പം നെച്ചു ആട്ടോ, നെച്ചു ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെയും മുന്നോട്ട് പോകുന്നുണ്ട്. നെച്ചു ഇങ്ങനെ കൊണ്ടുനടക്കും, കുറേ വകകൾ കൊണ്ടു നടക്കും. അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇവിടുത്തെ ചിക്കന് എന്താ പറയുക, ഈ സ്കിന്ന് കളയേണ്ട ചിക്കനാകുമ്പോൾ എനിക്ക് ഇഷ്ടേ ഇല്ലാത്ത പണിയാണ് എടുത്ത ചിക്കൻ്റെ സ്കിന്ന് കളയുക, ചിക്കൻ ക്ലീൻ ആക്കുക എന്നുള്ളത്. ഏറ്റവും മടുപ്പ് പിടിക്കുന്ന പണിയാണ് കേട്ടോ ചിക്കൻ്റെ പണി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാനും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറിയും ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചിക്കൻ അങ്ങനെ ഞാൻ ഫ്രൈ ആയി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നെച്ചു എമ്മിനെയും കൂട്ടിയിട്ട് വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എമ്മിൻ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് കണ്ടാൽ മതി, അന്നേരം അവന് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരിക്കും. പിന്നെ പാൽ കുടിക്കാനെല്ലാം ആകുമ്പോൾ എന്തെങ്കിലും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ, ഞാൻ അതിന് ശേഷം കറി വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടാ ഓന് ഒരു നല്ലയിൽ നിൽക്കുന്ന ഒരു സമയം നോക്കി നോക്കിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എല്ലാം ഒരേ സമയം ഇങ്ങനെ ടപ്പ ടപ്പേന്ന് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. കുറച്ച് സമയം ഇരിക്കും, കുറച്ച് സമയം പാൽ കൊടുക്കും, അങ്ങനെ പിന്നെ നെഷൻ്റെ കൈമൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇതാ ഞാൻ ഈ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ നമുക്ക് മാത്രമല്ല ഉള്ളൂ, കുറച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുതന്നെ നമുക്ക് ഒരു രണ്ട് നേരം മൂന്ന് നേരം എത്തും കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ചിക്കൻ ഫ്രൈ ആകുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഈ ചിക്കൻ കറിയും കൂടി റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഞൊഫുൽക്കൊക്കെ നല്ലോണം തന്നെ നല്ലോണം നമ്മൾ ഉള്ളി വഴന്നെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയി വെക്കണം. കുറച്ചൊന്നും ഉള്ളി എന്താ പറയുക, വഴറ്റിയില്ലെങ്കിൽ പിന്നെ കറി കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം അതിന് മാക്സിമം എങ്ങനെ കൊല്ലാൻ നോക്കണം, അതുവരെ കൊല്ലണം കേട്ടോ. അതിനുശേഷം തക്കാളി, പച്ചമുളക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറി വെക്കുന്നുണ്ട് തന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കുറച്ച് നല്ല ഒരു ടീസ്പൂണ് ഗരം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, മുളക് പൊടി ഇത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിക്കൻ കാണാൻ വിചാരിക്കും ഇതെല്ലാം ഒരു നേരത്തേക്കാണെന്നല്ല കേട്ടോ. നമ്മൾ മൂന്ന് നേരത്തേക്കാണ് കറി വെക്കുന്നത്, ഉച്ചക്ക് രാത്രി പിറ്റേന്നത്തെ ഉച്ചക്ക് വരെ നമ്മൾ ഈ കറി എത്തും കേട്ടോ. ഇപ്പോൾ ഹെമ്മിന് വന്നുകൊണ്ട് ഭയങ്കര കറിയൊക്കെ ആക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് മേവിശി വന്നിട്ടുണ്ട് കേട്ടോ. മേവിശി വന്നിട്ട് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഫ്രിഡ്ജിൽ ആകെ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ ചോക്ലേറ്റിൽ എത്തുള്ളൂ. അവരെ നേരം നേരം ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കം എടുക്കാം, അങ്ങനത്തെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നെച്ചുവിൻ്റെ പണി എന്ന് വെച്ചാൽ ഇതാ ഹെമ്മിനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എൻ്റെ മുന്നിലേക്ക് കാവലിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കഥാനായകന് പണിക്ക് എന്ന് പറ്റി ജസ്റ്റ് ഒരു സമയം പോയിട്ടുണ്ടായിട്ടോ, ഉച്ചക്ക് ജസ്റ്റ് കടവരെ പോയിട്ട് വരുന്നിട്ട് പോയി വന്ന ഉടനെ തണുത്ത വെള്ളം ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കറി നല്ലപോലെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ നഫ്ലൊക്കെ വന്നതിനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ ഇത് ഉപ്പിയും മോനും ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നഫ്ലൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഹെമ്മിനെ എടുത്തിട്ട് പോയട്ടോ. അതിനുശേഷം നമ്മളെ ഉണ്ണിയമ്മകളെല്ലാം ഫുഡും കൊണ്ട് എടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഉച്ച വരെയുള്ള വ്ളോഗ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവർക്ക് ബൈ.